കേരളത്തിൽ ലഹരി മരുന്ന് വേട്ട ഇന്നൊരു സ്ഥിര സംഭവവുമായി മാറിയിരിക്കുകയാണ് ഗ്രാമങ്ങളിൽ പോലും ലഹരി മരുന്നുകൾ ഇന്ന് സുലഭമാണ് ലഹരിയെന്നു കേട്ടാൽ കണ്ണും കാതും അടയ്ക്കുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ടായിരുന്നു എന്നാൽ ഇന്ന് കണ്ണിന് കൗതുകവും കാതിന് ഇമ്പുമുള്ളൊരു പദമായി അത് മാറിയിരിക്കുകയാണ് കേരളത്തിലേക്ക് ഇന്നൊഴുകുന്നത് പതിനായിരം കണ്ടിയോ ലക്ഷം കണ്ടോ അല്ല മറിച്ച് കോടികൾ വിലമതിക്കുന്ന മതിക്കുന്ന ലഹരി വസ്തുക്കളാണ് കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ മൂന്ന് കോടിയിലധികം വരുന്ന ആളുകൾ സ്ഥിരമായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണ് നമ്മുടെ നാട് ഇത്രയധികം മതപത്തിക്കാൻ എന്തായിരിക്കും കാരണം തീർച്ചയായും നമ്മുടെ നാടിനെ നാശത്തിലേക്ക് തള്ളിയിടുന്നതിന് ചുക്കാൻ പിടിക്കുന്നത് നവമാധ്യമങ്ങൾ തന്നെയാണ് മൊബൈൽ ഫോണും ഇന്റർനെറ്റ് ഉപയോഗിക്കാത്തവരെ പ്രാകൃതരുടെ ഗണത്തിൽ പെടുത്തുന്നവരാണ് ഇന്ന് അധികവും എന്നാൽ ആ കാഴ്ചപ്പാട് പൂർണ്ണമായും ശരിയല്ല ഇന്റർനെറ്റിന്റെ അമിത ഉപയോഗം ചതിയുടെയും വഞ്ചനയുടെയും സർവോപരി നാശത്തിന്റെയും വാതിലാണ് നമ്മുടെ മുമ്പിൽ തുറക്കുന്നത് നമ്മുടെ യുവജനങ്ങൾ ഇന്നൊരു മായാലോകത്താണ് ജീവിക്കുന്നത് യാഥാർത്ഥ്യമേത് മിഥിയേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ലോകത്ത് സമ്പത്തും സുഖഭോഗ വസ്തുക്കളും ഉല്ലാസയാത്രകളും തെറ്റായ സൗഹൃദങ്ങളുമാണ് ഈ മായാലോകത്തിന്റെ ആകർഷക വസ്തുക്കൾ അതിലേക്ക് കൂപ്പുകുത്തി വീഴുന്നവരുടെ എണ്ണവും നന്നേ കുറവല്ല കാഴ്ചയിലും പെരുമാറ്റത്തിലും ജീവിത രീതിയിലും അങ്ങനെയുള്ളവർ വ്യത്യസ്തരാകും കഷ്ടപ്പാടിന്റെയും ദുഃഖത്തിന്റെയും കൈപ്പുനീര് ഒന്ന് റൂച്ചു നോക്കുവാൻ പോലും അവർ തയ്യാറാവില്ല എന്നു മാത്രമല്ല ആ അവസ്ഥയിലുള്ളവരെ പൂച്ചു തള്ളുകയും ചെയ്യുന്നു ചില ഭവനങ്ങളിലെ ജീവിത രീതികളും ചെറുപ്രായത്തിൽ തന്നെ അനേകം കുട്ടികളെ ലഹരി വസ്തുക്കൾ കടിമപ്പെടാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് സാമ്പത്തിക ഭദ്രതയ്ക്ക് പിന്നാലെയുള്ള അലച്ചിലിൽ പല മാതാപിതാക്കളും കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ ചേർത്തുന്നതിൽ പരാജയപ്പെടുന്നു ഒറ്റപ്പെടലിൽ നിന്നും മാനസിക സംഘർഷങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഒടുവിൽ ആ കുട്ടികൾ ആശ്രയിക്കുന്നത് ലഹരി മരുന്നുകളെയും ലഹരി മരുന്നുകളുടെ ഉപയോഗം പരിമിതപ്പെടുത്താൻ കേരള സർക്കാർ രൂപം കൊടുത്ത ഒരു പദ്ധതിയാണ് ഡ്രോൺ പദ്ധതി ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ കഞ്ചാവ് തോട്ടങ്ങൾ കണ്ടെത്തി ഡ്രോൺ വഴി അതായത് ആളില്ലാ വിമാനം വഴി രാസവസ്തുക്കൾ ഉപയോഗിച്ച് അത് നശിപ്പിക്കുക പാലക്കാട് ഇടുക്കി ജില്ലകളിൽ ഡ്രോൺ പദ്ധതികൾ വിജയിച്ചിരുന്നു ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ പദ്ധതി ഏറ്റെടുത്ത് മറ്റു സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് നമ്മൾ യുവതലമുറയെ രക്ഷിക്കാൻ സർക്കാരും എക്സൈസ് വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന ഇത്തരം പദ്ധതികൾ പ്രശംസനീയമാണ് ലഹരിമരുന്ന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന ലാഭം ഭീകരപ്രവർത്തനങ്ങൾക്കായാണ് ചിലവിടുന്നതെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നമ്മുടെ നാടിന്റെ ഭാവിക്കും വളർച്ചയ്ക്കും വേണ്ടി ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക തികച്ചും അനിവാര്യമാണ് ലഹരി നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ ആദ്യം മുൻകൈ എടുക്കേണ്ടത് കുടുംബങ്ങൾ തന്നെയാണ് ചെറുപ്പം മുതലുള്ള നമ്മുടെ കുട്ടികളുടെ ഇഷ്ടവിനോദങ്ങൾ സൗഹൃദങ്ങൾ ജീവിത രീതി എന്നിവയെല്ലാം മാതാപിതാക്കൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും വേണം പ്രകടമായ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർത്താൻ ഒട്ടും തന്നെ വൈകരുത് ആവശ്യമെങ്കിൽ ഡിആി സെന്ററുകളിലേക്കും കൗൺസിലിങ്ങിനും നമ്മുടെ കുട്ടികളെ പറഞ്ഞുവിടാൻ മടിക്കേണ്ടതില്ല നമ്മുടെ നാടിന്റെ സുഗമമായ ഭാവിക്കും വളർച്ചയ്ക്കും വേണ്ടി ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക തികച്ചും അനിവാര്യമാണ് അതിനായി നമുക്കൊരുമിച്ച് മുന്നേറാം